സിനിമകൾ എന്നും സമൂഹത്തിൽ ഒരുപാട് ഓളങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ഒരു സിനിമയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില സിനിമാ രംഗങ്ങൾ ഒന്ന് കാണാം. മുഖത്തിന് നേരെ ഉയരലിന്റെയും കയ്യ് അതെനിക്ക് അറിയാനിട്ടല്ല. ഇതാ ഈ പെമ്പിള്ളാര് പോലീസിൽ ചേർന്നാണല്ലോ കുഴപ്പം. ഏതെങ്കിലും നല്ല നായര് കൊച്ചന്റെ 10-12 പിള്ളേരെയൊക്കെ പ്രസവിച്ച് കഴിയേണ്ട ഈ കാലത്ത് ഇവിടെ വന്ന് കിടന്നിങ്ങനെ ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ ചെയ്യാറില്ല. എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. പണ്ട് നമ്മളിൽ ഏവരിലും ആവേശം കൊള്ളിച്ച പഞ്ച് ഡയലോഗ്സ് എന്ന എഴുതി അടിവരയിട്ട താര രാജാക്കന്മാർ പറഞ്ഞ ഈ വാചകങ്ങളോട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ സമൂഹം എത്ര കണ്ട് യോജിക്കുന്നുണ്ട്. ഇവിടെ ആദ്യകാല തിരക്കഥാകൃത്തുക്കളും താരങ്ങളും സംവിധായകരുമെല്ലാം മലയാള സിനിമ ആസ്വാദകരുടെ തലച്ചോറിൽ കുത്തിവെച്ച ഒന്നുണ്ട്. അടക്കവും ഒതുക്കവും ഉള്ളവരാകണം സ്ത്രീകൾ. ഭർത്താവിനെ ദൈവത്തെ പോലെ കണ്ട് അവരെ ഉപാസിക്കുന്നവരാകണം യഥാർത്ഥ ഭാര്യ. ദൈവവിശ്വാസമുള്ള സ്ത്രീകൾ മാത്രം നല്ലവർ. കള്ളുകുടിച്ച് എത്തുമ്പോൾ ചവിട്ടിക്കൂട്ടാൻ വിധിക്കപ്പെട്ടവൾ ഭാര്യ. തീർന്നില്ല. പുരുഷന്മാർ എന്നാൽ എങ്ങനെയെല്ലാം ആയിരിക്കണമെന്നും പഴയകാല സിനിമകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പൗരുഷം തന്നെയാണ് ആദ്യ ഘടകം. കരയാൻ ഒട്ടും തന്നെ പാടില്ല. 10 പേർ വന്നാലും ഒറ്റയ്ക്ക് തന്നെ അടിച്ചിടണം. ഇതായിരുന്നു ഒരു കാലം വരെ കണ്ട മലയാള സിനിമ. എന്നാൽ അപ്പോഴും ഒരുപാട് അർത്ഥതലങ്ങൾ പറഞ്ഞു വെക്കുന്ന തൂവാനത്തുമ്പികൾ അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രങ്ങളും മലയാള സിനിമാ ലോകത്തിന് പത്മരാജൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചില സിനിമാ രംഗങ്ങൾ ഒന്ന് കാണാം. ഈ സമയത്ത് സ്വാമി ആരെ തൊടാൻ പാടില്ല എന്ന് എനിക്കറിയില്ലേ. അമ്മ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടാ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമോ? ഒച്ചയ്ക്ക് വെള്ളം എടുത്ത് കുടിച്ചാ. ഇവിടെ ഒരുപോലെ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മുഹൂർത്തങ്ങൾ കാണാം. സ്ത്രീ പുരുഷന് മുകളിലോ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീക്ക് മുകളിലോ അതല്ലെങ്കിൽ ഇങ്ങനെയാകണം സമൂഹം എന്നുള്ള ഒരുപാട് അബദ്ധവശങ്ങൾ പൊളിച്ചെഴുതുന്ന ഒരു ലോകത്തേക്ക് ഇന്ന് മലയാള സിനിമയെ മാറ്റുകയാണ്. ഇനി അഥവാ കഥാപാത്രങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിച്ചാലും അവിടെയും ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പോലും ഇന്നത്തെ സിനിമകൾക്ക് സാധ്യമാകുന്നുണ്ട്. മായാനദിയിൽ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയാൻ നായികയ്ക്ക് അവസരം ലഭിച്ചു. അന്നോളമുള്ള മലയാളി പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിച്ച സംഭാഷണ ശകലം തന്നെയാണത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഇന്നോളം ഉണ്ടായിരുന്ന അബദ്ധധാരണകളെയും ചിന്തകളെയും പൊളിച്ചടുക്കി വിജയം കൊയ്തു. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ ദേശീയ പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയാം കഥാമൂല്യങ്ങൾ നിറഞ്ഞ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നു എന്ന്, തിരിച്ചറിയപ്പെടുന്നു എന്ന്. സിനിമയെ വരുമാനമായി കണ്ടു തുടങ്ങിയപ്പോൾ മലയാള നടന്മാർ അല്ലെങ്കിൽ താര രാജാക്കന്മാരുടെ പ്രൗഢിയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ പല അബദ്ധങ്ങളും കൈയടിച്ച് വിജയിപ്പിച്ചിരിക്കുകയായിരുന്നു മലയാളികൾ. സിനിമ എന്നാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാകണം എന്ന അബദ്ധ ചിന്തകൾ പ്രേക്ഷകരിൽ ഉടലെടുപ്പിക്കുന്നതിലും താര രാജാക്കന്മാരും താര രാജാക്കന്മാരെ സൃഷ്ടിച്ച സംവിധായകരും ഒരു പരിധിവരെ കാരണമായി മാറി. എന്നാൽ ഇന്ന് ആ സാഹചര്യങ്ങൾ മാറിമറയുകയാണ്. കടുവ എന്ന സിനിമയിലെ ചില ഡയലോഗുകൾ വിമർശനങ്ങൾക്ക് കാരണമായതും വളരെ പെട്ടെന്ന് തന്നെ ആ സംഭാഷണ ശകലം സിനിമയിൽ നിന്ന് മാറ്റുകയും ക്ഷമ ചോദിച്ച് നടനും സംവിധായകനും എത്തിയതുമെല്ലാം പ്രേക്ഷകർ ചോദ്യമുയർത്തുന്ന കാലം ആയതുകൊണ്ട് തന്നെയാണ്. അതെ, മാറ്റമെന്നത് അഭിവാജ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് നല്ല ചില മാറ്റങ്ങൾ ഇനിയും ആവർത്തിക്കും.